നമസ്കാരം. കഴിഞ്ഞ ദിവസം ഹുതി ഉമദർ ഇസ്രായേൽ തലസ്ഥാനമായ ടെൽ അവീവിലേക്ക് നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ ലോകവ്യാപകമായി ശക്തമായ പ്രതിഷേധം ഉയർന്നു. അമേരിക്ക, ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ തുടങ്ങി നിരവധി പ്രധാന സംഘടനകളും വ്യക്തികളുമൊക്കെ തന്നെ ഇതിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ്. ഒരു രാജ്യത്തിൻ്റെ തലസ്ഥാനത്തേക്ക് തന്നെ ഇത്തരത്തിൽ ഒരു ആക്രമണം നടത്തുക എന്നുള്ളത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുകയില്ല എന്നാണ് ഇപ്പോൾ ഈ സംഘടനകളും പ്രമുഖ വ്യക്തികളുമൊക്കെ തന്നെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. എത്രയും വേഗം തന്നെ ഇതിന് തിരിച്ചടി നൽകാൻ ഇപ്പോൾ ഒരുങ്ങുകയാണ് ഇസ്രായേൽ. നേരത്തെ ഹിസ്ബുള്ളയും ഹമാസുമായിരുന്നു പ്രധാനമായും ഇസ്രായേലിൻ്റെ ടാർഗറ്റ് എങ്കിൽ ഇപ്പോൾ ഹൂതി ഉമദരും ആ കൂട്ടത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. കാരണം നേരത്തെ ഹൂതി ഉമദരെ നേരിട്ടുകൊണ്ടിരുന്നത് അമേരിക്കയാണ്. ഇവർ നിരന്തരമായി ഹമാസിനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകളെയും മറ്റും ആക്രമിക്കുന്ന രീതിയാണ് ചെങ്കടലിൽ തുടർന്നിരുന്നത്. അപ്പോഴും അമേരിക്ക അവരുടെ യുദ്ധക്കപ്പലുകൾ ചെങ്കടലിൽ വിന്യസിച്ചതോടുകൂടിയാണ് ഹൂതി ഉമദർ ഒരുവിധം പിന്നീട് അവരുടെ ആക്രമണത്തിൻ്റെ തോത് കുറച്ചത്. പക്ഷേ ഇസ്രായേലിലേക്ക് നേരിട്ട് ഇത്തരത്തിലുള്ള ആക്രമണം ഹൂതി ഉമദർ നടത്തുന്നത് അപൂർവമാണ്. മാത്രവുമല്ല, ഇസ്രായേൽ സൈന്യവും ഇസ്രായേൽ സർക്കാരും ഒക്കെ തന്നെ ഇത്തരത്തിലൊരു ആക്രമണം എങ്ങനെ തടയാൻ കഴിഞ്ഞില്ല എന്നുള്ളതിനെക്കുറിച്ചുള്ള ശക്തമായ അന്വേഷണവും ആരംഭിച്ചിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് അയൺ ഡോം എന്ന അതിശക്തമായ സംവിധാനങ്ങളുണ്ട്. എല്ലാ ദിവസവും ഹിസ്ബുള്ള തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് അവരുടെ റോക്കറ്റുകൾ അയക്കും. പക്ഷേ അതെല്ലാം തന്നെ ഇസ്രായേലിൻ്റെ അയൺ ഡോം സംവിധാനം തകർത്തെറിയുന്ന രീതിയാണുള്ളത്. അയൺ ഡോമിൻ്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് സാധാരണഗതിയിൽ ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള തീവ്രവാദികൾ അയക്കുന്ന റോക്കറ്റുകൾക്ക് ഇസ്രായേലിലേക്ക് കടന്നു വരാൻ കഴിയുകയില്ലായിരുന്നു. ഇസ്രായേൽ അതിർത്തിയിലെത്തുമ്പോൾ തന്നെ അയൺ ഡോം സംവിധാനം അവയെല്ലാം തകർത്ത് എറിയുമായിരുന്നു എന്നുള്ള സത്യം അവിടെ നിലനിൽക്കെ, എങ്ങനെയാണ് ഇത്തരത്തിൽ ഈ ഡ്രോണുകൾ ഇസ്രായേലിലേക്ക് കടന്നു വരികയും അവിടെ പൊട്ടിത്തെറിച്ച് ഒരാൾ കൊല്ലപ്പെടുകയും ഏതാണ്ട് 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത് എന്നുള്ളത് സംബന്ധിച്ച് ഇസ്രായേൽ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. അതേസമയം ഹൂതി ഉമദർ ആകട്ടെ, ഇത് തുടക്കം മാത്രമാണെന്നും ഇനിയും ഇസ്രായേലിലെ പ്രധാനപ്പെട്ട മേഖലകളിലൊക്കെ തന്നെ തങ്ങൾ ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുമെന്നും തങ്ങളുടെ കൈവശമുള്ള ഡ്രോണുകളും മറ്റ് സംവിധാനങ്ങളുമൊക്കെ തന്നെ ഇസ്രായേലിൻ്റെ അയൺ ഡോം സംവിധാനത്തെ തകർക്കാൻ തക്ക ശേഷിയുള്ളതാണ് എന്നുമാണ് ഇപ്പോൾ ഹൂതി ഉമദർ അവകാശപ്പെടുന്നത്. അതേസമയം അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഉൾപ്പെടെയുള്ളവർ ഹൂതി ഉമദറുടെ ഈ ആക്രമണത്തിനെതിരെ രംഗത്തെത്തിയ സാഹചര്യത്തിൽ ഹൂതി ഉമദർക്കെതിരായ ആക്രമണം കൂടുതൽ ശക്തമാക്കാൻ അമേരിക്ക തയ്യാറാകും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ഇസ്രായേലിലേക്ക് വന്ന ഈ ഡ്രോൺ അയച്ചത് യമനിൽ നിന്നാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അമേരിക്കയുടെ മറ്റ് ചാര സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിൽ യമനിൽ നിന്ന് തന്നെയാണ് ഇവർ ആക്രമണം നടത്തുന്നത്. കപ്പലുകൾ ആക്രമിക്കുന്നതും ഇത്തരത്തിൽ യമനിൽ നിന്ന് തന്നെയാണ് എന്ന് നേരത്തെ അമേരിക്ക കണ്ടെത്തിയിരുന്നു. അതുപോലെ തന്നെയാണ് ഇസ്രായേലിലേക്കും ഇവർ ഇപ്പോൾ ഈ റോക്കറ്റുകൾ അയച്ചത് എന്ന് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യമനിലേക്ക് ഒരുപക്ഷെ ഒരു ശക്തമായ സൈനിക നീക്കം ഇസ്രായേൽ നടത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. ഹമാസിന് അഭയം നൽകുന്ന ലെബനനിലും സിറിയയിലും ഇപ്പോൾ തന്നെ പല സന്ദർഭങ്ങളിലും ഇസ്രായേൽ സൈന്യം അല്ലെങ്കിൽ ഇസ്രായേൽ വ്യോമസേന ഒക്കെ തന്നെ ശക്തമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ നാളെ യമനിലേക്കും ഇസ്രായേൽ സൈന്യത്തെ അയക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. പക്ഷേ യമനെ സംബന്ധിച്ചിടത്തോളം അവിടെ ശക്തമായൊരു ഭരണകൂടമില്ല. പല മേഖലകളും ഹൂതി ഉമദർ കൈവശപ്പെടുത്തിയിരിക്കുകയാണ്. അവിടുത്തെ പഴയ വിമാനത്താവളങ്ങളൊക്കെ തന്നെ ഇവർ കൈയേറിയതിന് ശേഷം അവിടം കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുന്നത് എന്നും സൂചനയുണ്ട്. ഏതായാലും ഹൂതി ഉമദർക്ക് കനത്ത തിരിച്ചടി നൽകാൻ തന്നെ ഇസ്രായേൽ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.